പാലക്കാട് വടക്കഞ്ചേരിയിൽ തങ്കം തിയേറ്ററിന് മുന്നിലെ സർവീസ് റോഡ് തകർത്തു. ചൂർ പാലക്കാട് ദേശീയപാതയിൽ വിള്ളൽ, റോഡ് ഇടിയാൻ സാധ്യത. മരണത്തിനിടയാക്കിയ കുഴിക്ക് സമീപം രൂപം കൊണ്ട പുതിയ കുഴിയടക്കാൻ നടപടി സ്വീകരിച്ചതായി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഷാഫി. യാത്രക്കാരെ വീഴ്ത്താൻ ജല അതോറിറ്റിയുടെ വക കുഴി. കോഴിക്കോട്ടെ എടവണ്ണപ്പാറ എളമരം റോഡിലാണ് കുടിവെള്ള പൈപ്പ് നന്നാക്കാനായി ഒരാഴ്ച മുമ്പെടുത്ത കുഴി മൂടാതെ കിടക്കുന്നത്. റോഡുകൾ തകരാൻ കാരണം മഴയല്ലെന്നതിന് തെളിവാണ്. പാലക്കാട് ഒറ്റപ്പാലം സംസ്ഥാന പാതയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. 16 വർഷം മുൻപ് നിർമ്മിച്ച റോഡിന് ഇന്നും ഒരു കേടും സംഭവിച്ചിട്ടില്ല. മഴ കാരണമാണ് നമ്മുടെ റോഡുകളെല്ലാം നശിക്കുന്നതെന്ന് നമ്മുടെ അതാത് സമയത്ത് ഭരിക്കുന്ന പൊതുവരാമത്തിന്റെ വക ഒരു അറിയിപ്പ് ഉണ്ടാവാറുണ്ട്. സാധാരണ റോഡുകളെല്ലാം പണി കഴിഞ്ഞു, പക്ഷെ നമ്മുടെ റോഡുകൾ നശിക്കാൻ കാരണം ഈ മഴ മാത്രമാണ്. അപ്പൊ ഹലോ, നമസ്കാരം. മിസ്റ്റർ പാലക്കാടന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ സ്ഥിരം ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായി ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെ കാര്യം പറയാം. 2020-21 സമയങ്ങളിലാണ് എൻ്റെ നാട്ടിലെ റോഡ് കംപ്ലൈൻ്റ് ആയത്. ആ കാലഘട്ടത്തിൽ തന്നെ റോഡ് പണിക്കുന്നതുകൊണ്ട് പൊളിച്ചിട്ടു. 2021-22 സമയങ്ങളിൽ പൊളിച്ചിട്ടു. ഇപ്പോൾ എല്ലാം മൊത്തം പണി തീർത്തിട്ടൊരു 3 മാസം അല്ലെങ്കിൽ 4 മാസം. ഇപ്പോൾ വാട്ടർ അതോറിറ്റി വന്നിട്ടുണ്ട്, ഫുള്ള് പൊളിച്ചിട്ടിങ്ങനെ. ഇനിയിപ്പോൾ എൻ്റെ റോഡ് മൊത്തം ഇവിടെ നിന്നൊരു 4-6 കിലോമീറ്റർ ഉണ്ടാവും. ഈ 6 കിലോമീറ്ററും അവർ പൊളിക്കും. ഏകദേശം അവൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 1 വർഷം 1.5-1.5 വർഷത്തിൻ്റെ അടുത്ത് ഞങ്ങളെ റോഡ് ഫുള്ള് ചളിയും വണ്ടികൾ പോകുമ്പോൾ സ്കിഡ് ആവല് അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ ന്യൂസിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അതിൻ്റെ ഒരു അറുതി വരുത്തിയിട്ട് ഏകദേശം ഒരു 4-5 മാസം ആയിട്ടുള്ളൂ. ഇപ്പോൾ ആ റോഡൊന്ന് ക്ലിയർ ആക്കിയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ആ റോഡൊന്ന് ക്ലിയർ ആക്കി നമ്മളൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ വാട്ടർ അതോറിറ്റി KWയുടെ ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ അതെന്തായി സൈഡ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡ് പൊളിച്ച് പുറത്തും മണ്ണൊക്കെ ഇട്ട് ഓരോ സൈഡായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? അതായത് ഈ പറഞ്ഞ സാങ്ഷൻ ആക്കുന്ന ഗവൺമെൻറ് ആണോ, അതോ ഈ പറഞ്ഞ പൊതുവരാമത്താണോ, അതോ KW വാട്ടർ അതോറിറ്റിയാണ്, കേരള വാട്ടർ അതോറിറ്റിയാണോ? ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഇതെല്ലാം കാണുമ്പോൾ അപ്പോൾ കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾ വിചാരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റി അങ്ങ് ജമ്മു കാശ്മീരിലും അഥവാ റോഡിൻ്റെ പൊതുവരാമത്ത് കേരളത്തിലുള്ളതാണ്. കാരണം പൊതുവരാമത്ത് പണിയെടുത്ത ശേഷം എല്ലാം കഴിഞ്ഞ ശേഷം ജമ്മു കാശ്മീരിൽ നിന്ന് അങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് ചോദിച്ച് ചെയ്യുന്ന പോലെയാണ്. കാരണം ഇതെല്ലാം ഒരേ സ്ഥലത്താണ്, കേരളത്തിൽ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ സിവിൽ സ്റ്റേഷനിൽ പോയാൽ ചിലപ്പോൾ കാണും, ഇത് രണ്ടാൾ അപ്പുറത്തപ്പുറത്ത് ഓഫീസായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരു റോഡ് സാങ്ഷൻ ആകുമ്പോൾ, ഒരു റോഡിനുള്ള സംഭവം പാസ്സാവുമ്പോൾ, ഈ പറഞ്ഞ പൊതുവരാമത്ത് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ, ഇപ്പോൾ KWD ഉണ്ടാവും, അതുപോലെ റോഡ് നാഷണൽ ഹൈവേ, അങ്ങനെ ഏതോ ഡിപ്പാർട്ട്മെൻ്റ് ആണോ, ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഇന്നേ പോലെ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ മറ്റേ കറണ്ടോ അല്ലെങ്കിൽ വാട്ടറോ എന്ത് സംഭവമാണ് ആ മണ്ണിൻ്റെ അടിയിലൂടെ പോകുന്നത്, അവരെ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരായിട്ട് സംസാരിക്കാനോ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ നാട്ടിലില്ല. അതോ ഉണ്ടായിട്ടും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ റോഡ് പണി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ബാക്കി പരിപാടി ചെയ്യൂ എന്നുള്ളൊരു മനോഭാവമാണോ? ഇത് നമ്മൾ ചോദിക്കണം. നമ്മൾ ചോദിക്കാത്ത കാലത്തോളം നമ്മൾ ജഗതിയുടെയും കൽപ്പന ചേച്ചിൻ്റെ ഒരു പഴയൊരു കോമഡി ഉണ്ട് ഓട്ടോറിക്ഷയിൽ പോകുന്നത് ഒരു സാഹിത്യത്തിൽ. അപ്പോൾ ആ കോമഡി തന്നെ കാണിക്കുന്നുണ്ട് ഈ വാട്ടർ അതോറിറ്റിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ആ കോമഡി കാരണം പറയാൻ കാരണം അത് പറയാൻ കാരണം അത് പഴയ സിനിമയാണ്, ഒരു 15-17 വർഷമായിട്ടുണ്ട്. എന്നിട്ടും ആ സമയത്ത് ആ നിയമമുണ്ട് അതേപോലെ ഉണ്ടോ, കാരണം റോഡ് പണി കഴിയും എന്നിട്ട് വാട്ടർ അതോറിറ്റി വന്ന് കുഴിക്കും. ഇത്രയും കാലം ഒരു 2-3 വർഷം സർക്കാർ മാറി മാറി വന്ന് വേറെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. എന്നിട്ടും ഈ നിയമം മാറാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ജനങ്ങൾ അഥവാ ഞാനും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അതിനെതിരെ ഒന്നും പറയാത്തതുകൊണ്ട് തന്നെയാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു 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 ജനത നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? നമ്മൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് നമ്മളെ ഭരിക്കാനെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റി തരാൻ നമ്മൾ പറഞ്ഞയച്ച അവരെയാണോ നമ്മൾ പേടിക്കേണ്ടത്? ആരെയാണ് നമ്മൾ പേടിക്കേണ്ടത്? ഇതൊന്നും തുറന്നു പറയാനോ ഇതൊന്നും തുറന്ന് സംസാരിക്കാനോ എന്തുകൊണ്ടും ഇവിടെ ആളില്ല. ഇപ്പം ഞങ്ങൾ ഇതുപോലെ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും അതിൻ്റെ കമൻറ്റ്സ് കുറേ വായിച്ചിട്ടുണ്ട്. കുറേ പേര് ഇതിനെ അനുകൂലിച്ചുകൊണ്ടും കുറച്ച് പേര് അതിനെ പ്രതികൂലിച്ചുകൊണ്ടും കുറച്ച് പേര് രംഗത്ത് വന്നിട്ടുണ്ടാവും. അതിലേക്ക് കണ്ട കുറച്ച് 2-3 കമൻ്റ് ആയിരുന്നു. വെള്ളം കൂടി മുട്ടില്ലേ ഈ പറഞ്ഞതമ്മോ, ഇതെന്താ ഇപ്പോഴും ഇതേ ചിന്താഗതി കൊണ്ട് നടക്കുന്നത്? ഈ വെള്ളം എന്നുള്ള പരിപാടി ഇത് ഇവിടെ എന്തായാലും വേണമെന്ന് അറിയാലോ. ഈ റോഡ് പണി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഈ റോഡ് ആരാണോ ചെയ്യുന്നത്, ഈ പൊതുവരാമത്ത് ചെയ്യുമ്പോൾ ഇത് ഇന്ന പോലെ ഒരു കോണ്ടാക്ട് ചെയ്യാലോ. ഇന്ന പോലെ ഇവിടെ റോഡ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് നമ്മൾ റോഡ് ചെയ്യുന്നുണ്ട്, അവിടെ ഇന്ന പോലെ പൈപ്പ് വല്ലതും പോകുന്നുണ്ടോ, വല്ല കറണ്ട് എന്തെങ്കിലും പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാലോ. എന്തുകൊണ്ടായി ചെയ്യുന്നില്ല? ഇതിപ്പോൾ പറയുമ്പോൾ ഒരു ന്യായം സംസാരിക്കുന്നത് വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ കറണ്ട് ആണെങ്കിലും വാട്ടർ അതോറിറ്റി ആണെങ്കിലും അവർക്ക് സാങ്ഷൻ കിട്ടിയ ശേഷമാണ് ഇത് ചെയ്യുന്നത്. സാങ്ഷൻ കിട്ടുന്നതിന് മുമ്പ് ഈ സംഭവം ചോദിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ട് അതിന് തുനിയുന്നില്ല?
ഈ നശിക്കുന്നത് മൊത്തം നമ്മുടെ ക്യാഷല്ലേ? അതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ വീട്ടിലും വരുന്നത് ഇതേ വാട്ടർ അതോറിറ്റിന്റെ വെള്ളമാണ്. എന്തുകൊണ്ട് നമുക്ക് വെള്ളം വേണ്ടാന്നല്ല, അല്ലെങ്കിൽ കറണ്ട് വേണ്ടാന്നല്ല, റോഡ് വേണ്ടാന്നല്ല, ഈ ഒരു പണി ചെയ്യേണ്ടാന്നല്ല. കാരണം ഇതിന് മുമ്പ് ചെയ്തുകൂടെ എന്നാണ് പറയുന്നത്. കാരണം ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് കുറച്ച് മുന്നേ ചെയ്തുകൂടെ, നമ്മളുടെ മുതൽ തന്നെ നമ്മൾ നശിപ്പിക്കണോ എന്നാണ് പറയുന്നത്. അത് നമ്മൾ ശരിക്കും നിങ്ങൾ ഒന്ന് മാത്രം ചെയ്താൽ മതി, ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം എവിടെയെങ്കിലും ഇതുപോലെ ഇനിയിപ്പോൾ റോഡ് പണിക്ക് നിന്നുണ്ടാവും, അവർ അവിടെയെങ്കിലും ഒന്ന് ശരിയായി വരട്ടെ എന്നൊന്ന് നിങ്ങളിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കുക. അതെങ്കിലും ചെയ്യാനുള്ളൊരു എന്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പൊതുമുതൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുറ്റം തന്നെയാണ്. പലരും അതിനൊരു കേസ് കൊടുക്കുന്നുണ്ട്. ശരിക്കും വാട്ടർ അതോറിറ്റിക്ക് കേസ് കൊടുക്കണം. ശരിക്കും അവർ ചെയ്യുന്ന ജോലിക്കല്ല ഞങ്ങളെതിരെ പറയുന്നത്. കാരണം അവർ മുന്നേ വന്നൂടെ ഈ പല സ്ഥലങ്ങളിലും ഇതുപോലെ റോഡ് നേരാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയെങ്കിലും വാട്ടർ അതോറിറ്റി ഇടപെട്ട്, വാട്ടർ അതോറിറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ആ പണി ബസ് തീർത്ത ശേഷം റോഡ് പണി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അധികം ഒരുപാട് അധികാരികൾ കാണാം, ഒരുപാട് പേര് കാണുമ്പോൾ അവർക്കെങ്കിലും തോന്നും ആ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള സ്ഥലങ്ങളെങ്കിലും ആ റോഡെങ്കിലും ഇങ്ങനെ ചെയ്ത് തീർക്കാലോ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് ഒരുപാട് കമൻസ് ഉണ്ടാവും. നിങ്ങൾ ആരാണ്, നിങ്ങൾ പറയാതാണ്, നിങ്ങൾക്ക് ബന്ധപ്പെടുത്ത് സംസാരിച്ചു തന്നെ ചോദിച്ചു. ഞങ്ങൾക്ക് തുറന്നു കാണിക്കാനുള്ള ഒരു മാധ്യമം എന്ന് പറയുന്നത് യൂട്യൂബിലൂടെയാണ്. ഇതുപോലെ കുറേ പേര് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം സംഭവിക്കാവുന്നേ ഉള്ളൂ. ഇത് രാജഭരണമൊന്നും അല്ലല്ലോ, ജനാധിപത്യമല്ലേ, ജനങ്ങൾ ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ആൾക്കാർ ഭരിക്കുന്നതല്ലേ, അത് നമ്മളല്ലേ തിരഞ്ഞെടുക്കണ്ടേ, നമ്മളല്ലേ തീരുമാനിക്കണ്ടേ? അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ, നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ, ഒരു ഇഷ്യൂ നിങ്ങളുടെ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പുറലോകത്തെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക, നമ്മളെ കമൻറ്റ് ചെയ്യുക, നമ്മൾ ഡി എമ്മിൽ മെസ്സേജ് അയക്കുക. നമ്മൾ പറ്റുന്ന കാര്യങ്ങൾ എന്താക്കും, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ആ സംഭവം പുറലോകമായിട്ട് അറിയിക്കും.